Welcome to Tukas Magic. In this video, I am sharing a prawns curry. Prawns and potato and prawns potato curry. Now, if you have a curry, you can eat all the things. Chowra, putta, appam, chapati, parota, pulava, all the things are a combination. Now, let's start. നമ്മുടെ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന്റെ ഷെൽ ഒക്കെ മാറ്റി ഡീവെയിൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ക്ലീൻ ചെയ്തതിനു ശേഷം ഇതിന്റെ weight 1/2 കിലോ ഉണ്ട് ഇത് ഒരു മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തത് ഇത് ഒരു രണ്ട് മീഡിയം സൈസിലെ സവാള നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഒരു രണ്ട് തക്കാളി ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ഒന്ന് ചതച്ചാണ് ചേർക്കുന്നത് ഇത് ഒരു 8-9 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ച് എടുക്കണം പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതില് രണ്ടാം പാലൊന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ കുറച്ച് മസാല പൊടികളൊക്കെ ആവശ്യമുണ്ട് അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് പറയാം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം ഞാനിത് കുക്കറിലാണ് ചെയ്യുന്നത് അപ്പോൾ എളുപ്പം കറി റെഡിയായി കിട്ടും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ ഡിഷല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ അതിൻ്റെ സ്വാദ് ഒന്നുകൂടെ കൂടും എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നമ്മൾ ചെമ്മീനൊക്കെ വളർത്തുമ്പോൾ ഒരുപാട് ചുമന്നുള്ളിയുടെ ഒക്കെ ആവശ്യമുണ്ടല്ലോ അത് ഒരുപാട് ടൈം എടുക്കുന്ന കാര്യമില്ല ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഒന്ന് വഴട്ടി എടുക്കണം അതൊന്ന് വാടി വരണം കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലല്ല ചെയ്യുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതിനെയും കുറച്ചുകൂടെ ഒന്ന് വഴട്ടിയെടുക്കണം ബാക്കിയുള്ള കാര്യങ്ങളോട് ഇട്ട് കൊടുത്ത് വഴട്ടിയെടുക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്താണ് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വഴട്ടി എടുക്കാം അപ്പോൾ സവാളയുടെയൊക്കെ നിറം ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങണം അതുപോലെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും റോസ്മൽ കംപ്ലീറ്റ്ലി മാറണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ താഴെപ്പോയിട്ട് ഒട്ടിപ്പിടിക്കാനും കരിഞ്ഞു പോകാനും ഒക്കെയുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഡിഷിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എരിവുണ്ട് ഇനിയും നല്ല സ്പൈസി ആണ് നമുക്ക് വേണ്ടതെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടു അതിൻ്റെ റോസ്മെല്ലൊക്കെ കംപ്ലീറ്റ്ലി മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ വഴട്ടിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ആദ്യം തക്കാളി ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർക്കുന്നത് യൂഷ്വലി ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് തക്കാളി ചേർക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് താഴെ പോയിട്ട് ഒട്ടിയൊക്കെ അങ്ങ് പിടിക്കും അപ്പോൾ നമുക്ക് ആദ്യം തക്കാളി ഒന്ന് വഴട്ടിയെടുക്കാം രണ്ട് മീഡിയം സൈസിലെ തക്കാളി പഴുത്ത തക്കാളി നോക്കി എടുക്കുക അപ്പോൾ ഈ ഒരു ഡിഷിന് പുളി കൊടുക്കുന്നത് തക്കാളിയാണ് അതുകൊണ്ടാണ് രണ്ട് മീഡിയം സൈസിലെ തക്കാളി എടുത്തത് നമ്മൾ സീ ഫുഡ് അല്ലേ ചെയ്യുന്നത് അപ്പോൾ ചെറിയൊരു പുളി വേണമല്ലോ ഇനി ഈ തക്കാളി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയം എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ തക്കാളി വേവിച്ചെടുക്കാം എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുന്നിടം വരെ വേവിച്ചെടുക്കാം അപ്പോൾ എനിക്ക് അത്യാവശ്യം എണ്ണയുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിങ്ങനെ ഒതുക്കി വെച്ച് നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിൽ വെച്ചുകൊണ്ട് ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തു ഇനി വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കഷ്ണങ്ങളായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഈ തവി വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡായി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് വലിയ സ്പൂണിന് 1/2 ടേബിൾ സ്പൂൺ പിന്നെ മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ പിന്നെ ചേർക്കുന്ന ഗരം മസാല 1 ടീസ്പൂൺ ചെറിയ സ്പൂണിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടികൾ ചേർക്കുമ്പോഴും വഴട്ടിയെടുക്കുമ്പോഴും ഒക്കെ തീ കുറച്ച് വെക്കണം കേട്ടോ അതുപോലെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന മുളക് പൊടി എന്ന് പറഞ്ഞാൽ റെഗുലർ ചില്ലി പൗഡറും കാശ്മീരിയുടെ മിക്സാണ് പേരിവ് ഡിസൈഡ് ചെയ്തോളൂ ഇനി ഇതിൻ്റെ റോസ്മൽ മാറണം അതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം അതുവരെ കുക്ക് ചെയ്യാം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നിടം വരെ നമുക്ക് ഇത് കുക്ക് ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചെല്ലാം ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ ഈ സൈഡിലൊക്കെ കൊഞ്ചെന്നാണ് പറയുന്നത് ചെമ്മീനെന്ന് അധികം പറയാറില്ല ഉരുളക്കിഴങ്ങൂടെ ഇതിലേക്ക് ഇടാം
ഉരുളക്കിഴങ്ങൊക്കെ കുറച്ച് വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഒത്തിരി അങ്ങ് ചെറുതാക്കരുത്. നമ്മളിത് പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ കുറച്ച് വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക. വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഉരുളക്കിഴങ്ങൊക്കെ വേവണം, എന്നാലങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ കറി വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മസാലയൊക്കെ ചെമ്മീനയിലും അതുപോലെ പൊട്ടേറ്റോസയിലും എല്ലാം ഒന്ന് കൂട്ടാകണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിതുവരെ ഇതിൽ ഉപ്പിട്ട് കൊടുത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. തേങ്ങാപ്പാലൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ആദ്യം നമ്മളൊരു 5 മിനിറ്റ് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ വെള്ളം ഒന്നും ചേർക്കാതെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം ഒരു 5 മിനിറ്റ്. അപ്പം ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങാൻ തുടങ്ങും. നമുക്കപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിതിലോട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം മസാലയൊക്കെ ചെമ്മീനയിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ, 2 പാലൊന്നുമില്ല, നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു മീഡിയം സൈസിലെ തേങ്ങ അതിൻ്റെ പകുതി എടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം, ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകല്ലോ കേട്ടോ. അപ്പോൾ ഗ്രേവി അങ്ങ് ഒത്തിരി അങ്ങ് ലൂസായിപ്പോവും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1/4 ഗ്ലാസ് വെള്ളം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേന് ഗ്രേവി ഒത്തിരി അങ്ങ് തിക്കായിപ്പോവും. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇരിക്കുമ്പോഴും കുറച്ച് തിക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഇടുന്നുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളക് മുറിച്ച് അല്ലെങ്കിൽ ഒന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ കറി വേവിക്കുന്നതും നമ്മൾ സാധാരണ കറികളൊക്കെ വേവിക്കുന്ന പോലെ തീ കുറച്ച് വെച്ച് വേവിക്കല്ല്, ഹൈ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. നമ്മൾ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വെന്തൊടയും, അതുപോലെ ഒത്തിരി ടൈം ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസൊക്കെ അങ്ങ് റബ്ബർ പോലെ ആകും. അപ്പം തീ കൂട്ടി വെച്ച് ഒറ്റ വിസിൽ വരുന്നിടം വരെ മാത്രം വേവിച്ച് എടുക്കുക. അപ്പോൾ കുക്കർ അടച്ച് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഇതുപോലെ ഒന്ന് കൂട്ടി വെക്കുക. ഇപ്പോൾ സ്റ്റീം വന്നു, നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒറ്റ വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യാം. അതെ, വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് പ്രഷറൊക്കെ ഒന്ന് റിലീസാകാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി, നമുക്കിനി തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റ് വേവാണ്. അതുപോലെ നമ്മുടെ ചെമ്മീനും നല്ല സോഫ്റ്റാണ്, റബ്ബർ പോലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ കറിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇരിക്കുമ്പം ടേസ്റ്റ് കൂടും. ഉടനെ തന്നെ സെർവ് ചെയ്യുന്നതിനെ കാട്ടി കുറച്ച് സമയം ഒന്നിരുന്നതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്, ബൈ.